ഡി പാരിസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചി റോഡ് നാദാപുരം. നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഓർമ്മദിനത്തിൽ നാദാപുരത്ത് നടന്ന സ്മൃതി സായാഹ്നം ശ്രദ്ധേയമായി. ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ നാദാപുരം ചാപ്റ്ററാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാദാപുരം ഡി പാരീസ് ഹാളിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം ചെയ്തു. സി എച്ചിന്റെ രാഷ്ട്രീയം വിശദമായി അനാവരണം ചെയ്ത ഉദ്ഘാടന പ്രഭാഷണം സദസ്സിന് ആവേശം പകർന്നു. സി എച്ച് ജനിച്ച വർഷം പഠിച്ച സ്കൂളും കോളേജും കോർപ്പറേഷൻ കൗൺസിൽ ആയതും സ്ഥാനങ്ങളും മുഖ്യമന്ത്രിയും മരിച്ചുകൊണ്ട് പോയി എന്ന ആ ബയോഡാറ്റല്ല നമ്മളിന്ന് അനുസ്മരിക്കേണ്ടത്. സി എച്ചിലൂടെ സി എച്ചിന്റെ പ്രസ്ഥാനത്തെയും അല്ല എല്ലാ കൊല്ലവും ഈ ബയോഡാറ്റ് വായിച്ചു പോയിട്ട് എന്താ കാര്യമുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ടെലിവിഷൻ ചർച്ചയിൽ സി എച്ച് എങ്ങനെ വന്നിരുന്നു? മുസ്ലിം ലീഗ് എവിടെ ചർച്ച ചെയ്യപ്പെടും? മുസ്ലിം ലീഗിന്റെ ബയോഗ്രാഫി ആരെങ്കിലും തപ്പുന്നുണ്ടോ? അവിടുന്ന് പ്രധാനമായി കിട്ടുന്ന സാധനം സി എച്ച് അവിടെയാണ്. എം സി വടകര സി എച്ചിന്റെ ചരിത്രമില്ല. അപ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഒരാൾ ചോദിച്ചു, മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രം എവിടെ? അഫ്സാ തങ്ങൾ പറഞ്ഞു, സി എച്ചിന്റെ ചരിത്രം എഴുതിയാൽ മുസ്ലിം ലീഗിന്റെ ചരിത്രവും, ഇനി മുസ്ലിം ലീഗിന്റെ ചരിത്രം അതിന് ഓടിട്ടാലും അതിൻ്റെ ഉള്ളിൽ സി എച്ച് ആണ് മുക്കാ ഭാഗത്തും പേജിൽ വരിക. അത്രമാത്രം മുസ്ലിം ലീഗും സി എച്ചും തമ്മിലുള്ള ഒരു ബന്ധം അതിവലുതായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947. 67 മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് പിടിച്ചു വാങ്ങുക. ആ പിടിച്ചു വാങ്ങും വരെയുള്ള 47 മുതൽ 67 വരെയുള്ള 20 കൊല്ലക്കാലം കേരളത്തിൽ മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയയിൽ ഒരു സ്കൂള് പോലും സർക്കാരും കൊണ്ടുവന്നില്ല, ആരും കൊണ്ടുവന്നില്ല. പറയുമ്പോൾ ബി പി ഉമ്മർ കോയ പോലുള്ള, ജോസഫ് കുണ്ടശ്ശേരി പോലെയുള്ള പ്രഗത്ഭരെന്ന് ചരിത്രം വിളിച്ച ആളുകളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് പോലും. 67 സി എച്ച് ചോദിച്ച് പിടിച്ചു വാങ്ങിയ വിദ്യാഭ്യാസ വകുപ്പ്, ആ വിദ്യാഭ്യാസ വകുപ്പ് പിടിച്ചു വാങ്ങി 2 വർഷമാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം EMSനോടൊപ്പം നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി. ആ 2 കൊല്ലം കൊണ്ട് 1000 മാപ്പിള സ്കൂളുകളും എൽ പി സ്കൂളും യു പി സ്കൂളും ഹൈസ്കൂളും മാത്രമല്ല, ഒരു സർവകലാശാലയും വരെ ആ മനുഷ്യനുണ്ടാക്കി കഴിഞ്ഞു. ഇന്ന് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം എത്രമാത്രം ഉയർന്നു, അതിന്റെ കാരണം മുസ്ലിം ലീഗാണ്, സി എച്ച് മുഹമ്മദ് പോലുള്ള ആളാണ്. ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ അഷ്റഫ് അധ്യക്ഷനായി കൺവീനർ സി കെ നാസർ സ്വാഗതം പറഞ്ഞു. ഇ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സൂപ്പി നരിക്കാട്ടേരി, അബ്ദുള്ള വയലോളി, എം പി സൂപ്പി, ഹമീദ് വലിയാണ്ടി, കെ കെ നവാസ്, അഷ്റഫ് പൊയ്ക്കര, എം സി സുബൈർ, നവാസ് തൈക്കണ്ടി, അബു ചിറക്കൽ, ടി കെ അബ്ബാസ്, ടി പി ഫൈസൽ, ഇ വി അറഫാത്, മുഹമ്മദ് അലി തിനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാൾ തുടങ്ങി ഇന്നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം. രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ്, 100 ലൈവ് കേക്കുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി. നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ, ഫാമിലി ഡൈനിങ്, അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരിസിൽ. ഡി പാരിസ് ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചി റോഡ് നാദാപുരം.